നമസ്കാരം, ഇത് ഭരത് ലൈവ്. ഇപ്പോൾ കാരക്കുണം മെഡിക്കൽ കോളേജിന് വിദ്യാർത്ഥി അഡ്മിഷന് തലവരിപ്പണം വാങ്ങിയു. തലവരിപ്പണം വാങ്ങിയ കാര്യത്തിൽ ഇഡി വന്ന ഉടനെ ധർമ്മരാജ് റസാലം പിതാവ് മുങ്ങാൻ തുടങ്ങി. ഇംഗ്ലണ്ടിലേക്ക് നടന്നില്ല, അവിടെയാണ് പിഴച്ചത്. ഇവിടെ ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണമൊക്കെ അവസാനിപ്പിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമൊക്കെ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത് ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞതൊക്കെ ഒതുക്കി തീർത്ത് റെഡിയാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ CPIയുടെ പേയ്മെൻറ്റ് സീറ്റുകാരൻ നമ്മുടെ ബെന്നറ്റ് എബ്രഹാം ഉണ്ടല്ലോ, ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം, അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്നെ കണ്ടാൽ കിണ്ണം കട്ടെന്ന് തോന്നുമോ എന്ന് ചോദിക്കുന്നത് പോലെയും ഇഡി വരുന്നു എന്നറിയുമ്പോൾ ഉടൻ തന്നെ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ തുടങ്ങുകയുമൊക്കെ ചെയ്യുമ്പോൾ പിന്നെ സംശയം തോന്നാതിരിക്കുമോ? ബാക്കി മുഴുവൻ എടുത്തിട്ട് കുടഞ്ഞ് പരിശോധിക്കും. പിതാവ് അടക്കമുള്ളവർ അകത്തു പോകാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അധികാരങ്ങളെ സാധൂകരിച്ചുകൊണ്ട് സുപ്രീംകോടതി, ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ ഉത്തരവും നിർദ്ദേശവും ഒക്കെ ഉണ്ടായത് പിതാവും കൂട്ടരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ തലവരിപ്പോ പണം വാങ്ങിയെന്ന കേസിൽ, കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിലും CSI സഭാ സെക്രട്ടറി പ്രവീൺ എന്ന വ്യക്തിയെ കണ്ടെത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് അടുത്തതായി ഇഡി നടത്തുന്നത്. ഇയാൾ ഒളിവിലാണെന്നാണ് പറയുന്നത്. തലവരിപ്പണത്തിന് അപ്പുറത്തേക്കും അന്വേഷണം നീളും. ഇഡി അന്വേഷണ സംഘം നടത്തിയ റെയ്ഡിൽ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അനധികൃതമായി കൈക്കലാക്കിയ അല്ലെങ്കിൽ കൈവശം വെച്ച 28 കോടി രൂപയുടെ ഒരു കണക്കുണ്ട്. അതൊക്കെ പറയേണ്ടി വരും. ഈ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് CSI ബിഷപ്പ് ധർമ്മരാജ് റസാലത്തെ ഇഡി ചോദ്യം ചെയ്തത്. എല്ലാ തെളിവുകളും വിശകലനം ചെയ്ത ശേഷം ബിഷപ്പിനെ വീണ്ടും ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം അവധിയായതിനാൽ മറ്റ് നടപടികൾ ഉണ്ടായില്ല. ഇതേ കേസിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. എന്നാൽ ബിഷപ്പിനെ അവസാനം കേസിൽ നിന്ന് ഒഴിവാക്കി രക്ഷപ്പെടുത്തുകയാണ് പിണറായി വിജയന്റെ ക്രൈംബ്രാഞ്ച് ചെയ്തത്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ബിഷപ്പിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്, വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ് കണ്ടെത്തൽ. ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായാലും കേന്ദ്ര സർക്കാർ അനുമതിയോടെ മാത്രമേ അതിലേക്ക് കടക്കൂ എന്നാണ് അറിയുന്നത്. CSI സഭയുടെ ദക്ഷിണേന്ത്യയിലെ പ്രധാനിയാണ് ബിഷപ്പ്. തിരുവനന്തപുരത്ത് സഭാവിശ്വാസികൾ രണ്ടു തട്ടിലാണ്. ഈ സാഹചര്യത്തിൽ കരുതലോടെയാണ് ഇപ്പോൾ ഇഡി ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല സാമ്പത്തിക കാര്യങ്ങളിൽ ബിഷപ്പിന് വ്യക്തതയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വെറും തട്ടിപ്പാണെന്നാണ് മനസ്സിലാകുന്നത്. കാരണം അങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിൽ ബിഷപ്പ് പിന്നെ ഇംഗ്ലണ്ടിലേക്ക് പോയത് എന്തിനാണ്? നമ്മുടെ KP യോഹന്നാൻ സ്വയം പ്രഖ്യാപിത ബിഷപ്പ് മുങ്ങിയതുപോലെ ഇദ്ദേഹം മുങ്ങാൻ ശ്രമിച്ചത് എന്തിനാണ്? വിമാനത്താവളത്തിൽ വെച്ച് ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരേണ്ടി വന്നത് എന്തിനാണ്? എന്തായാലും ഇതിനകത്ത് ഈ കാരക്കുണം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടും ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന സഭയുടെ, നമ്മളൊരു സഭയും കുറ്റപ്പെടുത്തുകയല്ല, ഏത് സഭ എന്ത് ചെയ്താലും, അതിപ്പോൾ കത്തോലിക്ക സഭയായാലും ശരി, ഓർത്തഡോക്സ് ആയാലും മാർത്തോമൈറ്റ് ആയാലും പെന്തക്കോസ്റ്റൽ ആയാലും CSI ആയാലും ഇനി ഹൈന്ദവ സംഘടനകളായാലും ഹൈന്ദവ സഭകളായാലും ക്രിസ്തീയ മുസ്ലിം സഭകളായാലും ഒക്കെ സാമ്പത്തിക തട്ടിപ്പും അതുപോലെ തന്നെ സാമൂഹ്യ ദ്രോഹ വിഷയങ്ങളിലൊക്കെ തന്നെ മതവും മറ്റു കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ശക്തമായി വിമർശിക്കുക തന്നെ വേണം. യാതൊരു സംശയവുമില്ല.